ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം നമുക്കൊരു സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സുഭദ്രയുടെ ഫ്ലവറാണ് കേട്ടോ. അടിപൊളിയായിട്ടല്ലേ, വലിയ ഫ്ലവറായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബഡൊക്കെ വന്നത് എനിക്ക് ചെറുതായിരുന്നു, പക്ഷെ ഇപ്പോൾ വരാൻ തുടങ്ങിയപ്പോൾ നന്നായി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ മോന ഉറങ്ങിയ സമയത്ത് ആ ഗ്യാപ്പിൽ രണ്ട് പോട്ട് ഞാൻ എടുത്തു കേട്ടോ, കർണയും പിങ്ക് ക്ലൗഡും. അതിൻ്റെ വിഷമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ പിങ്ക് ക്ലൗഡിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടോ. ഇത് പോണമൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ, മഹാപാതകം എന്ന് പറയാം. പക്ഷേ ഞാൻ രണ്ട് പോട്ടും എടുത്തു, കർണ എടുത്തു, പിങ്ക് ക്ലൗഡും എടുത്തു. ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. ഇനി അവൻ എണീക്കുന്നതിന് മുമ്പായിട്ട് വേണം നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ബാധ്യത തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച നമ്മൾ സ്വന്തമാകുമ്പം നമുക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഇതേ ആമ്പിലൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് കേട്ടോ, നല്ല നല്ല വെറൈറ്റീസൊക്കെ ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമ്മളൊരു ഭാഗത്ത് ഇവിടെ മുറ്റത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനി വെയിലുള്ള ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. നമ്മൾ ആമ്പിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. താമരകൾ നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് എടുക്കുന്നു, നമ്മൾ വയ്ക്കുന്നു. ഒത്തിരി ഫ്ലവറുകൾ ഒരുപാട് എണ്ണത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ മുകളിലത്തെ നിരയിലെല്ലാം എല്ലാത്തിലും ഫ്ലവർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലത്താണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. എന്താ ഒത്തിരി ഫ്ലവറുകൾ, അതാ ആ മോർജയിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലവറുകൾ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ ഒരു അമേരിക്ക മേലയിൽ മുട്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ജോലി ഇല്ല പറഞ്ഞിട്ട് വിഷമിക്കുന്നവർക്ക് കുട്ടികളെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡനിങ് എന്ന് പറയുന്ന അത് താമര തന്നെ വേണമെന്ന് ഇല്ല. ഇത് കണ്ടില്ലേ, 10 മണിയൊക്കെ ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 20 വെറൈറ്റി 100 രൂപ പറഞ്ഞാൽ നമ്മളെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ അടുത്ത്. ഇപ്പോൾ തന്നെ ഈ പഴയ ഞാൻ നടന്ന വീഡിയോ കണ്ടിട്ട് ആളുകൾ ആയോ ചോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു മനസ്സുണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ പകലുള്ള കലാപരിപാടികൾ ഇതായിരുന്നു. വൈകുന്നേരമാണ് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരിക. പിന്നെ നമ്മൾ കുറച്ച് കുറ്റിമുല്ലയുടെ തൈകൾ, റോസിൻ്റെ തൈകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ആയി വരുന്നുണ്ട്, നന്നായി റൂട്ടായി വരുന്നുണ്ട് കേട്ടോ. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ രണ്ട് വട്ടയിലെയും ട്യൂബർ എടുക്കാൻ വേണ്ടി. ട്യൂബർ എടുക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. എടുക്കുമ്പോൾ വിചാരിച്ചത്, പക്ഷേ പറ്റില്ല കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും ട്യൂബർ എടുക്കലും കൂടെ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെയൊക്കെ കർണയ്ക്കൊക്കെ നല്ല അടിപൊളി ട്യൂബേഴ്സ് കിട്ടിയിട്ടോ, നല്ല അടിപൊളി ട്യൂബറുകളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പിങ്ക് ക്ലൗഡിൻ്റെ നല്ല ട്യൂബർ കിട്ടിയിട്ടോ. ഇപ്പോൾ മോനോട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി അധികം നേരം വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് കണ്ടോ, ഇത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വൈകുന്നേരം വരുന്നതായിരിക്കും കേട്ടോ. നമ്മളിവിടെ എടുത്ത ട്യൂബേഴ്സാണ്. നമ്മളിവിടെ എനിക്ക് രഞ്ജിത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ളതാണ്, അടുത്തെന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവർ ഹസ്ബൻഡ് വാട്ടർ ലില്ലി വാങ്ങിയപ്പോൾ കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ അവർ നമുക്ക് കുറച്ച് പ്ലാന്റ് തന്നു കേട്ടോ, ക്യാറ്റസൊക്കെ തന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അതെല്ലാം നട്ടു. നമ്മളേകദേശം ഇവിടെയുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടികളെല്ലാം ഒരുവിധം കളക്ട് ചെയ്തിട്ട് ആവുന്ന രീതിയിൽ സമയം നമുക്ക് കിട്ടുമോയെന്ന് ചോദിച്ചാൽ കിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് പകൽ കൊറിയർ പാക്ക് ചെയ്യാനുണ്ടാവും ഒരു ഉച്ച വരെ. നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഞാൻ മിക്കവാറും എല്ലാവർക്കും 10 മണിക്ക് ശേഷം മോളെ സ്കൂൾ വിട്ടിട്ട് 10 മണി മുതൽ ഒരു 2 മണി വരെയാണ് നമ്മൾ കൊറിയർ പാക്കിങ്ങിന് ഇരിക്കുക. ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം നിങ്ങൾ എന്നെ വിളിച്ചാൽ തീരെ കിട്ടില്ല, കാരണം ഫോണ് ഞാൻ ആ സമയത്താണ് ഫോണൊന്ന് കുത്തിയിടുന്ന സമയം. ആ സമയത്ത് ഫോണ് കുത്തിയിട്ടിട്ടാണ് നമ്മളിവിടെ പ്ലാന്റുകൾ നടുന്നതല്ല കേട്ടോ, മറ്റ് ജോലികളെല്ലാം ചെയ്യുന്നത് വൈകുന്നേര സമയത്താണ് കേട്ടോ. വീഡിയോ രാത്രി അപ്ലോഡ് ചെയ്താലും രാവിലെയാണ് നമ്മൾ ട്യൂബറിൻ്റെ ഓർഡർ മിക്കവാറും എടുക്കരുത്. ചിലവരുടെ അടുത്തുനിന്ന് നമ്മൾ ജോലിക്കാരൊക്കെ ഉണ്ടാവും, അവർ പറയും. അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് നമ്മൾ രാത്രി തന്നെ ഓർഡർ എടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. മുറ്റം ആകെ അലങ്കോലമായി. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് കൊറിയറുകൾ കുറേ പാക്ക് ചെയ്യാണ്ട് ഇതിൽ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആമ്പലിൻ്റെ. അപ്പോൾ ഇതെല്ലാം മദർ പ്ലാന്റുകളാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പൂക്കൾ ഷോർട്ട്സ് ഇടുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ ഞാനങ്ങ് എടുത്ത് കൊടുക്കും കേട്ടോ, അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് മദർ പ്ലാന്റ് പോലും കഴിഞ്ഞ ദിവസം പർപ്പിൾ ജോയും ഇതൊക്കെ ആളുകൾ
പൂക്കൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് തയ്യാകുമ്പോൾ അയച്ചു തരണമെന്ന്. ഞാൻ തന്നെ അയച്ചു കൊടുത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ പ്ലാന്റ് വാങ്ങുന്നത്. കാരണം മദർ പ്ലാന്റ് വരെ സെയിൽ ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് കേട്ടോ. നമ്മൾ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളങ്ങ് സെയിൽ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മദർ പ്ലാൻ എല്ലാം ഓരോന്നും ഓരോ വെറൈറ്റികളാണ് കേട്ടോ. വായി കൊള്ളാത്ത പേരുകളൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത. ഒക്കെ പൂക്കളൊക്കെ വരുമ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോസ് വിടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം കണ്ടോ. ഇതാണ് നമ്മൾ വീടിൻ്റെ ഉമ്മറത്ത് വരുമ്പം തന്നെ ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇവിടെ എന്താ കച്ചവടമാണോന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പോവുകയാണ്, മോനെ എണീറ്റു. ഇനി മോനെ വെച്ചിട്ട് വേണം നമുക്ക് കുറിയറെല്ലാം പാക്ക് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ക്ലീനിങ് ചെയ്തിടണം. അപ്പോൾ വൈകുന്നേരം നല്ല അടിപൊളി എന്നും പൂക്കൾ തരുന്ന, എപ്പോഴും നമുക്കിവിടെ പൂവ് തരുന്ന പിങ്ക് ക്ലൗഡിൻ്റെയും കർണയുടെയും അമൃതമലയുടെയും ഒക്കെ ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് വൈകുന്നേരം നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.